പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബിരിയാണി ഈറ്റിംഗ് ചലഞ്ചാണ്. അപ്പം എൻ്റെ ആയിഷു ഉണ്ട് കൂടെ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മളൊരു ഈറ്റിംഗ് ചലഞ്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച്. രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് ബിരിയാണി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആരാണ് ഇതിൽ വിൻ ചെയ്യാമെന്ന് അറിയാൻ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ടും കാണാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ ഒരു ടൈമർ, ഉമ്മയുടെ ഫോണൊക്കെ എടുത്ത് ഒരു ടൈമറൊക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മളിതാ ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ചെറിയ ബൗളിലാണ് ബിരിയാണി എടുത്തിരിക്കുന്നത്, കാരണം അവരത്രേ കഴിക്കുള്ളൂ. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്യുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. നമുക്ക് എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കണ്ടുവരാം. ഐശുവിന് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് അവൾക്ക് കൂടുതലുണ്ടെങ്കിൽ അവൾ നല്ല കഴിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് രണ്ടാളുടെയും ഈറ്റിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഫുള്ള് കഴിക്കണം കേട്ടോ. എൻ്റെ ദോശ ചെയ്യാം. അപ്പൊ അതാ ഐശുവിന്റെ തീറ്റ നിങ്ങൾ എല്ലാരും കണ്ടല്ലോ അല്ലേ. അവള് വെരി സ്ലോ ആണ് ഫുഡ് കഴിക്കുന്നതില്. അവളെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഫുഡ് തീരെ കഴിക്കൂല. ഇതിപ്പോ ഒരു ചലഞ്ച് പറഞ്ഞത് കൊണ്ട് എന്നെ നല്ല ഇതിൽ കഴിക്കുന്നുണ്ട്. ഓരോ സംശയങ്ങൾ ചോദിക്കണം, ഇതെന്താ അതെന്താന്നൊക്കെ. കുഞ്ഞാനേക്കാളും ഫസ്റ്റിൽ കഴിക്കണം എന്നാണ് അവൾ ആഗ്രഹം. അപ്പം ആരെ അതിൽ വിൻ ചെയ്യാമെന്ന് അറിയാം. നല്ല ഇതിൽ തന്നെ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പ്ലേറ്റ് കുഞ്ഞാൻ്റെ പതുക്കെ കഴിക്കുന്നത്. ഐഷു കുറച്ച് ഏറെ എടുത്ത് കഴിക്കുന്നുണ്ട്. വലിയ വലിയ ബൈറ്റാണ് ഐഷു കഴിക്കുന്നത്. അപ്പം മോനിവിടെ ബാക്കിലിരുന്ന് ബഹളം വെക്കുന്നുണ്ട്. നമുക്ക് മോനെ ഒരു ഈറ്റിംഗ് ചലഞ്ചിൽ ഇവിടെ ഇരുത്താം കേട്ടോ. ടേബിളിൽ ഞാൻ മോനെ ഇരുത്തിയിട്ടുണ്ട്. ഇവനിപ്പോൾ മറ്റു ഫുഡൊന്നും ഞാൻ കൊടുക്കാറില്ല. ബേബി അതായത് ഏത്തക്ക പൊടിയും അതുപോലെ രാഗിയൊക്കെയാണ് അവന് കൊടുക്കുന്നത്. അവന് ഇതൊക്കെ കഴിക്കാനാവും ഇഷ്ടം എന്ന് ഇപ്പോൾ വിചാരിക്കുന്നു. ഇതാ വലിയൊരു ക്ലാസ്സിൽ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമുക്കിത് മുഴുവനും എങ്ങനെ ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അഹമ്മദ് ഇവരെ കഴിക്കാൻ സമ്മതിക്കുന്നില്ല. അതാ സെക്കൻഡ് ടൈം, അതായത് ബൗളിന്ന് കുഞ്ഞിട്ട് വീണ്ടും ഐഷു ആ അതിൽ തന്നെ ഇരിക്കുക കേട്ടോ. കഴിക്കാൻ തീർക്കുക. അതാ കുഞ്ഞ എടുത്തിട്ട് ഫുഡ് വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. വെരി ഗുഡ്. നല്ല മുളവേം കഴിച്ച്. ഐശുവിന് ഇട്ട് കൊടുത്ത കുറച്ചും കൂടെ. കഴിച്ചോ കഴിച്ചോ ഐശു. ആ അത് കഴിച്ചിട്ട് ഇനി ബാക്കി ഇട്ട് കൊടുക്ക. ടൈമർ വേണ്ടേ? ടൈമറിന്റെ ഒച്ചൊന്ന് കേൾക്കാറില്ല. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ഫുഡ് കുറച്ച് കഴിയാറായിട്ടുണ്ട്. ഇനിയും ഹാഫ് ബൗളോളം ബാക്കിയുണ്ട്. ഐഷപ്പോ ബാക്കിലും കുഞ്ഞാറ്റപ്പോ ഫ്രണ്ട്സാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഐഷു ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് എൻ്റെ കൂട്ടുകാരെ ഫുഡ് കഴിക്കുന്നത്. അവൾക്ക് വിൻ ചെയ്യണമെന്ന് മാത്രമാണ് ഇപ്പോൾ മൈൻഡിൽ. അവളൊന്നും തന്നെ ചിന്തിക്കുക, എന്നോടൊന്നും വർത്താനം പറയില്ല. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ 100 സംശയമാണ് അവൾക്ക്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. അവൾ ടൈമർ നോക്കുക തന്നെ കഴിക്കാൻ. ഇപ്പോൾ എനിക്ക് ഏകദേശം തോന്നുന്നത് നമ്മൾ ഐഷു വിൻ ചെയ്യുന്നതാണ്.
കുഞ്ഞാറ്റത് അവിടെ സൈഡിൽ വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിൽ ഫുള്ള് റൈസാണുള്ളത്. അവളൊന്നും കഴിക്കാതെ അത് മാറ്റി വെച്ചിരിക്കണം. ഇപ്പം അവൾ പറയുന്നുണ്ട് അവൾ വീൺ ചെയ്തു എന്ന്. പക്ഷേ നമ്മുടെ ഐഷ സമ്മതിച്ച് കൊടുക്കില്ല, കാരണം അവൾക്ക് അവളുടെ പ്ലേറ്റിൽ റൈസ് ബാക്കിയുണ്ട്. എൻ്റെ മോളാണ്, എൻ്റെ മോളെ പ്ലേറ്റ് ഒക്കെ ക്ലീൻ ആയിട്ടുണ്ട്. പ്ലേറ്റ് ഫുള്ള് കഴിച്ചാൽ മാത്രം പോരാ, പ്ലേറ്റ് ക്ലീൻ ചെയ്യണം കേട്ടോ. അഹമ്മദ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ ദിൽഷാട്, അതായത് കുഞ്ഞാറ്റയുടെ കഴിഞ്ഞു എന്നാ പറയുന്നത്. നമ്മൾ ഒട്ടും സമ്മതിച്ചു കൊടുക്കരുത്. അവളുടെ ഫുൾ ഒരു രണ്ട് കിലോളം ഐഷയുടെ പ്ലേറ്റ് ഒക്കെ കുറച്ചേ ഉള്ളു. അപ്പൊ നമുക്ക് ആരെ വിൻ ചെയ്യേണ്ടത്? ഐഷാവ് കുറച്ചും കൂടെ ഉണ്ട്. ഇതും കൂടെ അവളെ കൊണ്ട് നമുക്ക് തീറ്റിക്കണം. അവളിപ്പോ അതും ഇടും കേട്ടോ. മോള് പാവാണ്, ഫുള്ള് ഇടും. വിൻ ചെയ്യണമെങ്കിൽ ഇത് ഇടണം എന്ന് പറഞ്ഞപ്പോ ഞാൻ അവള് അത് ഫുള്ളും അതിലിടുന്നുണ്ട് കേട്ടോ. ഇവിടെ കുഞ്ഞാറ്റ ടൈം കഴിഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു ടൈം നോക്കരുത്, ഫുഡ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പം ഐഷു അത് കഴിക്കാൻ പോവാണ്. ഇതും കൂടെ കഴിക്കണം. അങ്ങനെ നോക്കുമ്പോ ഐഷു കേട്ടോ വിന്നാവ്. ഓക്കെ കഴിക്കൂ കഴിക്കൂ ഇരിക്കൂ. ഇത് ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല മോളാട്ടോ ഫുള്ള് കഴിക്കണം. ഐഷുവാണ് വിന്നർ. ഇവിടെ ദാ ഐഷു ആണ് ഇവിടെ ഈറ്റിംഗ് ചലഞ്ചിൽ വിന്നായിരിക്കുന്നത്. കാരണം കുഞ്ഞാറ്റ പകുതിയെ കഴിച്ചിട്ടുള്ളൂ. ഐഷു ഫുൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല വാശേറിയിട്ടുള്ള ഗംഭീര ഒരു ഈറ്റിംഗ് ചലഞ്ച് തന്നെയായിരുന്നു ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഫസ്റ്റ് കഴിഞ്ഞത് ആരെങ്കിലും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. നമ്മൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഫുഡ് വീഡിയോ ബിരിയാണി നിങ്ങളോട് പറയുന്നതായിരിക്കും. ഐഷു ഇസ് ദ വിന്നർ. സൂപ്പർ. ഇങ്ങനെ ഐഷു വിന്നായിട്ടോ? ഐഷുവിന് സൂപ്പർ ബിരി. ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ അടുത്ത പ്രാങ്ക് ചലഞ്ച് അങ്ങനത്തെ വീഡിയോ ആയിരിക്കും ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം. അടുത്ത് വീഡിയോ കാണാം.